ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ്ട് ഇന്നത്തെ വീഡിയോയുടെ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഇട്ട് ഓരോരുത്തരായിട്ട് അതൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ കൂകി വിളിച്ചുകൊണ്ടിരുന്നത് കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല വേവിക്കാൻ വെച്ചതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാനാണ് പോണത്. അതായത് കലക്കി ചുട്ടപ്പം എന്നാട്ടോ ഇവിടെ പറയണത്. ഈ അപ്പത്തിന് ചിലർ നീർദോശ സീ അപ്പം എന്നൊക്കെ പറയും, നമ്മൾ പറയണ കലക്കി ചുട്ടപ്പം എന്നാണ്. അപ്പം അതിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അപ്പം ഉണ്ടാക്കുന്ന ദിവസം ഞാൻ കടലക്കറി കറിയാക്കി വെക്കില്ല, വെറുതെ ഇങ്ങനെ ഉള്ളിയും മുളകും കുത്തിച്ചതച്ചിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കൂലേ വെള്ളം വറ്റിച്ച്, അങ്ങനെയാട്ടോ എടുക്കാറ്. എനിക്ക് അങ്ങനെ ഈ അപ്പത്തിൻ്റെ കൂടെ കടല കഴിക്കാനാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മസാലക്കറി കടല മസാലക്കറി ആയിട്ട് വയ്ക്കും, വെള്ളയപ്പത്തിനും അങ്ങനെ മസാലക്കറി ആയിട്ട് വയ്ക്കും. ഈ അപ്പത്തിന് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി മുളകും വേപ്പിലയും എല്ലാം കൂടി ചതച്ചത് നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേവിച്ച കടല അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് മാറ്റിയെടുക്കും. പിന്നെ രണ്ടു പേർക്ക് ചോറ് കൊണ്ടുപോകണം. ഒരാൾക്ക് ഇന്ന് പഠിത്തം ഇല്ല, അപ്പോൾ അതിനായിട്ട് അവർക്ക് ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടലയുടെ ചട്ടി അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് വേണം അടുത്ത ചട്ടിക്ക് കയറാനായിട്ട്. അപ്പോൾ വെയ്റ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കും. വെള്ളമൊന്നും ഒഴിക്കില്ല, ആവിയിൽ തന്നെ അത് വേവും. പിന്നെ അത് നന്നായിട്ട് വെന്തതിന് ശേഷം തേങ്ങയിട്ട് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കും. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കൂടി മിക്സ്ഡായിട്ട് തോരൻ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം അങ്ങനെ തോരൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ട്. ഇനി ചോറാക്കാൻ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ മിക്സൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ ആക്കി. രണ്ടുപേര് പോയിട്ടുണ്ട്. ഒരാൾക്ക് ഇന്ന് വൈകിട്ട് മദ്രസയാണ് ഉള്ളത്, ആൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒന്ന് കഴുകാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ നിറയെ പൂച്ചകളുടെ കാൽപ്പാടും കോഴികളുടെ കാൽപ്പാടും നിറയെ മണ്ണും ചെളിയൊക്കെ ഉണ്ടായി. ഈ പൂച്ചകൾ രാത്രിയാവുമ്പോൾ ഇവിടെയാണ് കിടന്നുറങ്ങണത്. നമ്മൾ വാതിലൊക്കെ അടിച്ചിട്ട് പിന്നെ അവർ രാത്രിയായാൽ ഇത് ഇവരുടെ സാമ്രാജ്യമാണ്. അപ്പോൾ ഇവിടെ കിടന്ന് കടിപിടി കൂടലും ഒക്കെയാണ് അവരുടെ പണി. അപ്പോൾ നിറച്ച് പൂച്ചയുടെ കാൽപ്പാടുണ്ട്. പിന്നെ കോഴികളുടെ കാര്യം പറയാൻ വേണ്ട, അവർ മഴ പെയ്യുമ്പോഴും ഒക്കെ കയറി നിൽക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അവരുടെ കാൽപ്പാടും ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് തന്നെ ഞാനിന്ന് അടുപ്പത്ത് വിറകടുപ്പത്താണ് അരി വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറിനുള്ളതും കുടിക്കാനൊരു കലം വെള്ളവും അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ പണികൾക്കൊക്കെ ഇറങ്ങിയേക്കണത്. അപ്പോൾ അത് അവിടെ കിടന്ന് വേവണുണ്ട്. ഇടയ്ക്ക് ഞാൻ പോയിട്ട് തീയൊക്കെ കത്തിച്ചും കൊടുക്കുന്നുണ്ട്. ഇന്ന് പിന്നെ കറിയാക്കാനായിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. ചിക്കൻ വാങ്ങിച്ചത് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഇന്ന് കറിയാക്കാന്ന് വിചാരിച്ച് അതിനുള്ള ഉള്ളി സവാള പച്ചമുളകൊക്കെ അതും അരിയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വേഗം പോയി അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരേ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്ത ജോലി എന്താ അടുത്ത ജോലി എന്താ എന്നുള്ള ഇങ്ങനെ ചിന്തകളിലൂടെയാണ് ഒരേ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചങ്ങല പോലെ എപ്പോൾ എടുത്താലും തീരാത്ത പണികളാണല്ലോ വീട്ടിലെ പണികൾ. പിന്നെ ഇനി രണ്ട് സ്റ്റെപ്പ് തുടയ്ക്കണം. അതും കഴിഞ്ഞിട്ട് കാർപോർച്ച് ഒന്ന് കഴുകി ചൂലിന് അടിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അലക്കാനുണ്ട്, കുളിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ജോലികൾ വേറെയുണ്ട്.
പറ്റില്ല എന്ന് തോന്നിയിരുന്നാ പോയിട്ട കാര്യം. പിന്നെ നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല, സമയം അങ്ങനെ പോവുകയും ചെയ്യും. ഫോൺ എടുക്കുകയാണെങ്കിൽ പറയുകയും വേണ്ട, സമയം പോണതേ അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് അതിനൊക്കെ നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ കാർ പോർച്ച് കഴുകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് വണ്ടിയുടെ അരി ഓർത്തത്. വണ്ടി മുഷിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നാ വണ്ടീനേയും കൂടി ഒന്ന് കുളിപ്പിച്ചേക്കാം, എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ അതും കഴുകി പോട്ടെ എന്ന് വിചാരിച്ച് അതിനും കൂടി നിൽക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ അലക്കുകല്ലേൽ അലക്കണില്ല, വാഷിംഗ് മെഷീനിൽ ഒരു ലോഡ് തുണി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെ കിടന്ന് ആവണുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ തുണി പിഴിഞ്ഞ് അഴയിലേക്ക് ഇടാം. അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഇന്ന് രാവിലെ തന്നെ ഞാൻ അപ്പം ആക്കിയപ്പോൾ കുറച്ചധികം അപ്പം തന്നെ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം എനിക്ക് അത്ര എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇനി വൈകുന്നേരം വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ ജോലികളും ചെയ്തിട്ട് എൻ്റെ ഒരു സ്വഭാവമായിട്ടോ ലാസ്റ്റ് പിന്നെ ഒന്ന് എല്ലാം ഒന്ന് വീക്ഷിക്കല്, തുടച്ചതൊക്കെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ഇത്രയും നേരം അധ്വാനിച്ചതിന് ഒരു മനസ്സംതൃപ്തി കിട്ടണത്. ഓ സമാധാനമായി, നല്ല നല്ല ഭംഗിയിൽ കിടക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ഫലമില്ല കേട്ടോ, വീണ്ടും വൈകുന്നേരം ആകുമ്പോഴത്തേനും കോഴികളും പൂച്ചകളും വീണ്ടും കയറി അതേ രൂപത്തിൽ തന്നെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഇവിടുത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. പിന്നെ ഇനി തുണിയൊക്കെ വിടുത്തി എല്ലാം കഴിഞ്ഞ് അതിനിടയ്ക്ക് ഇത് അരി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വടിക്കുക എന്നാട്ട് പറയണത്, ചോറ് കൂറ്റണേനെ കഞ്ഞി വടിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ആ കലം മാറ്റിയിട്ട് അവിടെ ചീനച്ചട്ടി കയറ്റിയിട്ട് ചിക്കൻ വയ്ക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ സാധാരണ പോലെ തന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വാട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതെല്ലാം പൊടികളെല്ലാം മൂപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട്, അപ്പം ഇന്ന് ഈ ചൂടുവെള്ളത്തിന് പകരം ഞാൻ പച്ചവെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുള്ളൂ. അതല്ല ഇപ്പം തന്നെ ചിക്കൻ്റെ പീസ് ഇടുകയാണെങ്കിൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചാറോടുകൂടി തന്നെ ഉണ്ടാക്കുകയാണ്, എന്നാലാണല്ലോ വൈകുന്നേരം അപ്പത്തിനും അത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചാറോട് കൂടിയിട്ട് തന്നെ കറിയാക്കാണ്. അപ്പം അതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നത്തതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പോയി റെസ്റ്റൊക്കെ ചെയ്തു, ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികൾ ചായയൊക്കെ കുടിച്ച് ഒരാൾ മദ്രസയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരപ്പവും ചിക്കൻ കറിയൊക്കെയാണ് വൈകുന്നേരം കഴിച്ചത്. മദ്രസയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വന്നത്. അപ്പോൾ നബിദിനത്തിന് സമ്മാനം കിട്ടിയത് അവർക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായില്ല, ഇന്നാണ് അത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആരെയും തൊടിയിപ്പിക്കൊന്നുമില്ല, തന്നെ തുറക്കണം. അപ്പോൾ തുറന്ന് അതിൻ്റെ സെല്ലോ ടേപ്പൊക്കെ നിലത്തൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവനൊരു ബേസിനും കിട്ടിയിട്ടുണ്ട്, ഒരു പ്ലേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റ് അവന് ഒന്നാം റാങ്ക് കിട്ടിയതിൻ്റെ സമ്മാനവും ബേസൻ പരിപാടികൾ പങ്കെടുത്തതിൻ്റെ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ അവരുടെ യൂണിഫോമാണത് മദ്രസയിലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും.